നമസ്കാരം. മീഡിയ സെന്റർ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദേശ വിനോദസഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ടിന് തീപിടിച്ചു. ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ ബോട്ടാണ് പന്മന കന്നിട്ടക്കടവിൽ കത്തിനശിച്ചത്. ജർമ്മനിയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി. നെടുമ്പായിക്കുളത്ത് അപകടം പതിവാകുന്നു. ഒരു മാസത്തിനിടെ 3 അപകടങ്ങൾ. മേൽപ്പാലത്തിന് സമീപം പിക്കപ്പ് വാൻ സമീപത്തെ വീടിന് മുകളിലേക്ക് മറിഞ്ഞു. എഴുകോൺ മേൽപ്പാലത്തിൽ നിന്നും കോഴി കയറ്റിപ്പോയ പിക്കപ്പ് വാനും താഴേക്ക് മറിഞ്ഞു. ചവറ പൊന്മനയിൽ പ്രൊഫഷണൽ നാടകസന്ധ്യ സമാപിച്ചു. പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് നാടകസന്ധ്യ സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വിദേശ വിനോദസഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ടിന് തീപിടിച്ചു. ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ ബോട്ടാണ് ദേശീയപാതയിൽ പന്മന കന്നിട്ടക്കടവിൽ കത്തിനശിച്ചത്. ജർമ്മനിയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. ഇവരെ രക്ഷപ്പെടുത്തി. പന്മനയിലാണ് വിദേശ വിനോദസഞ്ചാരികളുമായി എത്തിയ വഞ്ചി വീട് കത്തിനശിച്ചത്. യാത്രക്കാരും തൊഴിലാളികളും ഉൾപ്പെടെ രക്ഷപ്പെട്ടു. ജർമ്മനിയിൽ നിന്നെത്തിയ ആൻഡ്രിയാസ് മകൻ വാലന്റൈൻ, ആൻഡ്രിയാസിന്റെ സുഹൃത്ത് റിച്ചാർഡ് എന്നീ സഞ്ചാരികളും വഞ്ചി വീടുടമ ആലപ്പുഴ കളർകോട് SD കോളേജ് കുറുവപ്പാടം ചിറയിൽ ജോജിമോൻ തോമസ്, തൊഴിലാളികളായ അമ്പലപ്പുഴ സ്വദേശി ജോമോൻ ജോസഫ്, മണ്ണഞ്ചേരി പനയിൻ വീട്ടിൽ താജുദ്ദീൻ എന്നിവരാണ് വഞ്ചി വീട്ടിൽ ഉണ്ടായിരുന്നത്. കൊല്ലം ആലപ്പുഴ ദേശീയ ജലപാതയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. ചവറ പന്മന കന്നിട്ടക്കടവിലാണ് ബോട്ട് കത്തിനശിച്ചത്. ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്നു ഹൗസ് ബോട്ട്. വട്ടക്കായലിൽ നിന്ന് TS കനാലിലേക്ക് പ്രവേശിച്ച കന്നിട്ടക്കടവിലേക്ക് എത്തുന്നതിനിടെ പുക ഉയരുകയും തീപിടിക്കുകയുമായിരുന്നു. ഇത് കണ്ട് പരിഭ്രാന്തരായ വിദേശികൾ വെള്ളത്തിലേക്ക് ചാടി. സമീപത്തെ കൊട്ടാരത്തിൻകടവിലുണ്ടായിരുന്ന വള്ളക്കാരെത്തി ഇവരെയും വഞ്ചി വീട്ടിലുള്ള തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി കരയ്ക്ക് എത്തിക്കുകയായിരുന്നു. ചവറ കരുനാഗപ്പള്ളി, കൊല്ലം KMML എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയെത്തി ഏറെ നേരം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഹൗസ് ബോട്ട് പൂർണ്ണമായും കത്തിനശിച്ചെങ്കിലും യാത്രക്കാരുടെ വസ്ത്രങ്ങളും പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും സംരക്ഷിക്കാൻ കഴിഞ്ഞു. രാവിലെ ആലപ്പുഴയിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു ഹൗസ് ബോട്ട്. TS കനാലിൽ നിറഞ്ഞുകിടക്കുന്ന കുളവാതകിൽ മുന്നോട്ട് നീങ്ങാൻ പ്രയാസമായതിനെ തുടർന്ന് എഞ്ചിൻ ചൂടായി കത്തുകയായിരുന്നുവെന്നാണ് തൊഴിലാളിയും ഉടമയും പറയുന്നത്. കൊല്ലത്തിറങ്ങിയ ശേഷം റോഡ് മാർഗം വർക്കലയിലേക്ക് പോകാനാണ് സഞ്ചാരികൾ എത്തിയത്. രക്ഷാപ്രവർത്തനത്തിന് ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ സജീവമായിരുന്നു. 20 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചവറ. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് കുറ്റിവട്ടത്ത് കോൺഗ്രസ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു. ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണവും നടത്തി. നല്ലെഴുത്തുമുക്കിലും കോൺഗ്രസ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര സമാപിച്ചതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് വടക്കുംതല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിവട്ടത്ത് പതാക ഉയർത്തി മധുരം വിതരണം ചെയ്തത്. ഇതോടൊപ്പം ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പുഷ്പാർച്ചനയും നടന്നു. INDUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് യൂസഫ് കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. നിഷാന്ത് അധ്യക്ഷത വഹിച്ചു. S ബഷീർ കുഞ്ഞ്, ഷാഖറുത്തേടം, ജോർജ് ചാക്കോ, ബാബുനാഥ്, ലാൽ സോളമൻ, മല്ലയിൽ സമദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരത് ജോഡോ യാത്രയുടെ വിജയത്തെ തുടർന്ന് നല്ലേഴത്ത് മുക്കൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്ത് ആഘോഷം സംഘടിപ്പിച്ചു. അജയൻ ഗാന്ധിത്തറ ഉദ്ഘാടനം ചെയ്തു. ജിജിൻ പ്രകാശ്, മന്മഥൻ കോട്ടയ്ക്കകം, ചവറ ഗോപകുമാർ, മണിയൻപിള്ള, രാജേന്ദ്രൻപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചവറ. CPM പോരുവഴി പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ നടത്തി. കൊച്ചി തെരുവ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച യോഗം കാപ്പക്സ് ചെയർമാൻ M ശിവശങ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെത് ജനദ്രോഹ നയങ്ങൾ ആണെന്ന് ആരോപിച്ചും സാമ്പത്തികമായി കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ പിൻവാങ്ങണമെന്നാവശ്യപ്പെട്ടുമാണ് ബഹുജന കൂട്ടായ്മ നടത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് ലോക്കൽ കമ്മിറ്റികളുടെ പരിധിയിൽ ബഹുജന കൂട്ടായ്മ നടത്തുന്നത്. CPM പോരുവഴി പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചുതെരുവ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മയുടെ ഉദ്ഘാടനം കാപ്പക്സ് ചെയർമാൻ M ശിവശങ്കരപിള്ള നിർവഹിച്ചു. ഇന്ന് സർക്കാർ സർവീസ് മാത്രവുമല്ല മെച്ചപ്പെട്ട ശമ്പളം കിട്ടുന്നത്, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ നല്ല എക്സ്പെർട്ടുകളെ വേണം. കഴിവുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ ശമ്പളം കിട്ടുന്നുണ്ട്, IT രംഗത്ത് കിട്ടുന്നുണ്ട്. ഇൻഫോസിസും അടക്കമുള്ള കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള LDF ഗവൺമെന്റ് പടുത്തുയർത്തിയിട്ടുള്ള വലിയ സ്ഥാപനങ്ങൾ, അവിടെ
പതിനായിരക്കണക്കിന് ആളുകൾക്ക് കേരളത്തിൽ തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. ഈ കാഴ്ചപ്പാടോടെ കൂടിയിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് നീങ്ങുന്നത്. CPM ശൂരനാട് ഏരിയ കമ്മിറ്റി യോഗം അക്രയിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പോരുവഴി പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ പ്രതാപൻ സ്വാഗത പ്രസംഗം നടത്തി. ശൂരനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി PV സത്യദേവൻ മുഖ്യ പ്രഭാഷണം നടത്തി. രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും നിങ്ങളെയും വിട്ടുതുളയ്ക്കാൻ അച്ചാരം വാങ്ങി ഒഴുക്കുന്ന ഒരു ഗവൺമെന്റായി മോഡി ഗവൺമെന്റ് മാറുമ്പോഴാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വ്യവസായ പുരോഗതിക്കായി എല്ലാ നയവും സ്വീകരിക്കാൻ അതിനേക്കൊന്നും വിശദീകരിച്ചു പോകുന്നില്ല. എന്തായാലും കേരളത്തിൽ ഒരു ജനകീയ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. ആ ജനകീയ ഗവൺമെന്റിന് കൂടുതൽ കരുത്ത് പകരാനുള്ള സാഹചര്യം ഒരുക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. നെടുമ്പായിക്കുളത്ത് അപകടം പതിവാകുന്നു. മേൽപ്പാലത്തിന് സമീപം പിക്കപ്പ് വാൻ സമീപത്തെ വീടിന് മുകളിലേക്ക് മറിഞ്ഞു. ഒരു മാസത്തിനിടെ ഇവിടെയുണ്ടായ മൂന്നാമത്തെ അപകടമാണിത്. എഴുകോൺ മേൽപ്പാലത്തിൽ നിന്നും കോഴി കയറ്റിപ്പോയ പിക്കപ്പ് വാനും താഴേക്ക് മറിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ കൊല്ലം ഭാഗത്തുനിന്നും പുനലൂരിലേക്ക് പോയ പിക്കപ്പ് വാൻ റോഡിൽ നിന്നും തെന്നിമാറിയാണ് അപകടം സംഭവിച്ചത്. വാഹനം വീണ് സമീപത്തെ വീടിന്റെ കാർപോർച്ചും ജനലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഈ സ്ഥലത്ത് ഒരു മാസത്തിനിടെ നടക്കുന്ന മൂന്നാമത്തെ അപകടമാണിത്. ഇന്ന് വെളുപ്പിന് തമിഴ്നാട്ടിൽ നിന്നും കോഴി കയറ്റി വന്ന പിക്കപ്പ് വാൻ എഴുകോൺ മേൽപ്പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് മറിഞ്ഞു. ആർക്കും പരിക്കു പറ്റിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ കുണ്ടറ. SFI ഓച്ചിറ കിഴക്ക് ലോക്കൽ സമ്മേളനം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ആര്യപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. SFI ഓച്ചിറ കിഴക്ക് ലോക്കൽ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം ആര്യപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനം, അഖിലേന്ത്യാ സമ്മേളനം എന്ന് ഇങ്ങനെ നമ്മൾ ഏറ്റെടുത്തു പോകാറുണ്ട്. നമുക്കറിയാം 1970 SFI സംഘടന രൂപീകരിക്കുന്നത്. SFI സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പും പിൻപും നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ രാജ്യത്തുടനീളം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്ന SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരത്തിലേക്കുള്ള സംഘടനാ രീതികൾ തന്നെയാണ്. ആര്യബാബു അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ബാബു കൊപ്പാറ, ഇബിനു വിഷ്ണു, എസ് സുരേഷ് കുമാർ, യു ഷാനവാസ്, ഹരിയാചാരി, അമൽ, ഷെറീൻ, റാഫി വൈനകം, അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസിഡന്റായി നിതിനെയും വൈസ് പ്രസിഡന്റായി അഭിരാമിയെയും സെക്രട്ടറിയായി അർജുനെയും ജോയിന്റ് സെക്രട്ടറിമാരായി ഷഹ്ല, ഷെറീൻ, ദിൽദർ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. ചവറ പൊന്മനയിൽ നടന്നുവന്ന പ്രൊഫഷണൽ നാടകസന്ധ്യ സമാപിച്ചു. പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് നാടകസന്ധ്യ സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ 70th വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പ്രൊഫഷണൽ നാടകങ്ങളെ പങ്കെടുപ്പിച്ച് നാടകസന്ധ്യ നടത്തി. സമാപന സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. അവസാന റൌണ്ടിൽ ഈ തെരഞ്ഞെടുത്ത 5 നാടകങ്ങളും ഇന്ന് മലയാള നാടകവേദിക്ക് അഭിമാനകരമായ നിരവധി വേദികളിൽ ഇടതടവില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുന്ദരമായ നാടകം ഈ കായലിനോട് ചേർന്നുള്ള ഈ തീരപ്രദേശത്തുള്ള നാടക പ്രേമികൾ കാണാൻ അവസരം ഒരുക്കിയ പ്രോഗ്രസീവിനെ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. മറ്റൊരു കലയ്ക്കും ഇല്ലാത്ത ഒരുപാട് പ്രത്യേക നാടകത്തിനുണ്ട്. നമ്മുടെ നാടിനെ ഉഴുതുമറിച്ചതിൽ, മാറ്റിമറിച്ചതിൽ നാടകത്തോളം സ്വാധീനം മറ്റൊരു കലയ്ക്കും അവകാശപ്പെടാനില്ല. ഇത്രയേറെ ശുദ്ധമായ ഒരു കല വേറെ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? മറ്റെല്ലാ കലകൾക്കും മറകളുണ്ട്. ഇവിടെ ഒരു ജീവിതം പച്ചയായി 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ മുമ്പിൽ, നമ്മുടെ മനസ്സിലേക്ക് കയറ്റി അവതരിപ്പിച്ചു തരികയാണ്. പഴയകാല നാടകങ്ങളും പുതിയകാല നാടകങ്ങളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ആ നാടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതുമായിരുന്നു. 1000 ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രപറമ്പുകളിലായിരുന്നല്ലോ നാടകം അവതരിപ്പിച്ചിരുന്നത്. അന്നത്തെ നാടക സംവിധായകനുണ്ടായിരുന്ന സ്വാതന്ത്ര്യം, അന്നത്തെ നാടക എഴുത്തുകാരനുണ്ടായിരുന്ന സ്വാതന്ത്ര്യം ഇന്നത്തെ എഴുത്തുകാർക്കും സംവിധായകനും നമ്മുടെ സമൂഹം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി മലയാള നാടകവേദിക്ക് മുമ്പിൽ നിൽക്കുകയാണ്. പണ്ട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം എഴുത്തുകാരനുണ്ടായിരുന്നു. ഇന്ന് നാടകത്തിന് പണം മുടക്കുന്ന നിർമ്മാതാവ് എഴുത്തുകാരനോട് പ്രത്യേകം പറയും, ഇത് പള്ളിയിൽ കൂടി കളിക്കേണ്ടത് നാടകമാണ്, ഇത് അമ്പലത്തിൽ കൂടി കളിക്കേണ്ടത് നാടകമാണ്, അതുകൊണ്ടൊന്ന് ലൈറ്റാക്കി കാര്യങ്ങൾ
ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഇത് നമുക്കും അവർക്കും നല്ലത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഊച്ചുവലം കിട്ട ഒരു ഇരുണ്ട വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഗ്രന്ഥശാല പ്രസിഡന്റ് പൊന്മന നിശാന്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ഇന്നലകളിലെ പൊന്മന എല്ലാവരും വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ ഏറ്റവും ചരിത്രങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഒരു MLA ഉണ്ടായിരുന്ന ഒരു വാർഡ്, ഒരു ഗ്രാമപഞ്ചായത്തിലോ ഒരു നിയോജക മണ്ഡലത്തിലോ ഉണ്ടായിരുന്നതെല്ലാം പൊന്മനയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇവിടെ 3 ദേവസ്വം ബോർഡ് മെമ്പർമാർ, ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതയായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് ശ്രീമതി സരസ്വതി കുഞ്ഞികൃഷ്ണന് ജന്മം നൽകിയ നാടുകൂടിയാണ് പൊന്മന. സർ, CPA വെല്ലുവിളിക്കാൻ തന്റെ ഇടം കാണിച്ച MK രാമൻ എന്ന ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത വ്യക്തിത്വത്തിന്റെ ജന്മസ്ഥലമാണ് പൊന്മന. ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ജന്മം കൊണ്ട പൊന്മന എന്ന് പറയുന്ന നാടിന്റെ ഇന്നലകളെ കുറിച്ചുള്ള ചർച്ചയിൽ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ആരെയും ആകർഷിക്കുന്ന അല്ലെങ്കിൽ പൊന്മന നിവാസികൾ ഭാഗ്യവന്മാരാണെന്ന് പറയാൻ കഴിയുന്ന ഒരു ചരിത്രമാണ് പൊന്മനയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ അതിനെ പിന്തുടർന്ന് വരുമ്പോൾ എവിടെയോ നമ്മൾ അത്തരം മഹാരഥന്മാരുടെ കാഴ്ചപ്പാടുകളും അവരുടെ പ്രവർത്തനങ്ങളും കൈമോശം വന്നു പോയിട്ടുണ്ടോ എന്ന് നാം സ്വയം ഒരാത്മപരിശോധന നടത്തേണ്ട ഒരു സമയമാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PB ശിവൻ, മാമൂലയിൽ സേതുക്കുട്ടൻ, B സുകന്യ, മുരളി, ഹൃദയകുമാർ, T ബിജു, R സുഭാഷ് ചന്ദ്രൻ, T രാജു, B മനോഹരൻ എന്നിവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച ബേബിക്കുട്ടൻ തൂലിക, വടക്കുംതല ശ്രീകുമാർ, പ്രവീൺ വടക്കുംതല, ജയൻ മടത്തിൽ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ ചവറ. INTUC ഓച്ചിറ മണ്ഡലം കൺവെൻഷൻ നടത്തി. UDF കൊല്ലം ജില്ലാ ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം ചെയ്തു. INTUC ഓച്ചിറ മണ്ഡല കൺവെൻഷൻ UDF ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് KM സത്താർ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത ചിറ്റുമുല നാസറിനെ ആദരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് BS വിനോദ്, മുടിയിൽ മുഹമ്മദ് കുഞ്ഞ്, അൻസാർ എ മലബാർ, കേശവ പിള്ള, സുൽഫിക്കർ, അഷ്റഫ് മാമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യക്തിപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗന്ദര്യ പണക്കത്തിന്റെ പേരിലോ അതിനെ വിഘടിപ്പിച്ച് നിർത്തിയാൽ അതിന്റെ ദോഷം നമുക്ക് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചു പോയി. ചിലപ്പോൾ ചില ആളുകളെ പറഞ്ഞ് ഫലിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. കൊല്ലം കാവനാട് മുക്കാട് തിരുകുടുംബ ദേവാലയത്തിൽ പാതുകാവൽ തിരുനാൾ സമാപിച്ചു. തിരുനാളിന്റെ ഭാഗമായി ജപമാല, ലിറ്റിനി, ദിവ്യകാരുണ്യ ആശീർവാദം എന്നിവ നടത്തി. കൊല്ലം കാവനാട് മുക്കാട് തിരുക്കുടുംബ ദേവാലയത്തിലെ പാതുകാവൽ തിരുനാളിന് സമാപനമായി. ഇടവക വികാരി ഫാദർ ജോസഫ് ഡെറ്റോയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. തിരുനാളിന്റെ ഭാഗമായി ജപമാല, ലിറ്റിനി, ദിവ്യബലി, ദിവ്യകാരുണ്യ ആശീർവാദം എന്നിവയും നടന്നു. വിവിധ ദിവസങ്ങളിലെ ചടങ്ങുകൾക്ക് ഫാദർ ജോസഫ് ഡാനിയൽ, ഫാദർ ലെജു ഐസക്, ഫാദർ ടി ജോബിൻ, ഫാദർ ജോ ആന്റണി അലക്സ്, ഫാദർ ജാക്സൺ ജെയിംസ്, ഫാദർ രാജേഷ് മാർട്ടിൻ, ഫാദർ അൽഫോൺസ് തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. റവറന്റ് ഫാദർ ജോൺ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മോറിസ്, സൈന സെബാസ്റ്റ്യൻ, ഫാദർ ജോസഫ് ആന്റണി ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ വിനോദസഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ടിന് തീപിടിച്ചു. ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ ബോട്ടാണ് പന്മന കന്നിട്ടക്കടവിൽ കത്തിനശിച്ചത്. ജർമ്മനിയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി. നെടുമ്പായിക്കുളത്ത് അപകടം പതിവാകുന്നു. ഒരു മാസത്തിനിടെ 3 അപകടങ്ങൾ. മേൽപ്പാലത്തിന് സമീപം പിക്കപ്പ് വാൻ സമീപത്തെ വീടിന് മുകളിലേക്ക് മറിഞ്ഞു. എഴുകോൺ മേൽപ്പാലത്തിൽ നിന്നും കോഴി കയറ്റിപ്പോയ പിക്കപ്പ് വാനും താഴേക്ക് മറിഞ്ഞു. ചവറ പൊന്മനയിൽ പ്രൊഫഷണൽ നാടകസന്ധ്യ സമാപിച്ചു. പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് നാടകസന്ധ്യ സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.